ജവാന്മാർ വളരെ സാഹസികമായി നമ്മുടെ സാറുണ്ട്, എല്ലാവരും നിയന്ത്രിച്ചു കൊണ്ട് ബാക്കിൽ കയറി വരുന്നുണ്ട് എല്ലാവരും. ഏകദേശം അടുത്തെത്താനായി. വേറൊരു വിഷയം, കരടി മൂന്നെണ്ണം. രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇടതുവശത്തെ ബോക്സിൽ കാണുന്നത്. അതേപോലെ തന്നെ ബാബുവിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. വിശദാംശങ്ങളുമായി സുധിഷ ധർമ്മൻ കൂടി ചേരുകയാണ്. സുധിഷ, ഏറ്റവും പുതിയ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബാബു മുൻപുണ്ടായിരുന്ന ആ ഭാഗത്തു നിന്ന് താഴേക്കിറങ്ങി എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മറ്റൊന്ന്, രക്ഷാപ്രവർത്തകർ ബാബുവിന്റെ അടുത്തേക്ക് എത്തി എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ അവിടെ ഒരു വെല്ലുവിളിയായി പറയുന്നത് കരടിയെ ഇടയ്ക്ക് കണ്ടു എന്നതാണ്. ഇപ്പോൾ ആ രക്ഷാദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നറിയുന്നു. മെഡിക്കൽ സംഘത്തെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്? സുധിഷയിലേക്ക് തിരികെ എത്താം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ചേറാട് മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ താഴെ എത്തിക്കാനുള്ള തീവ്ര ദൗത്യം, മണിക്കൂറുകൾ നീണ്ട ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതാണ്. വി എസ് രഞ്ജിത്ത് തുടരുകയാണ്. രഞ്ജിത്ത്, ഈ ഒരു കരസേന ഏറ്റവും അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ ദൗത്യ സേനാംഗങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില വെല്ലുവിളികളും അവർ പറയുന്നുണ്ട്. എത്രത്തോളം ബാബുവിനടുത്തെത്തി അവർ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? അതേപോലെ എത്രത്തോളം ഫലപ്രദമായി? വി എസ് രഞ്ജിത്ത് നമ്മോടൊപ്പം തുടരും. മലമ്പുഴ ചേറാട് മലയിടുക്കിൽ കുടുങ്ങിയ യുവാവ് ബാബുവിനെ, 23-കാരനായ ബാബുവിനെ താഴെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തുന്ന രക്ഷാദൗത്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലമുകളിൽ കുടുങ്ങിയിട്ട് 43 മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. രാത്രി മലമ്പുഴയിലെത്തിയ ദൗത്യ സംഘം പുലർച്ചയോടെയാണ് ബാബുവിനരികിൽ എത്തിയത്. ഇപ്പോൾ കൂടുതൽ അടുത്തെത്തിയിട്ടുണ്ട്. ബാബു ആദ്യമിരുന്ന ഭാഗത്തു നിന്ന് താഴേക്കിറങ്ങിയിട്ടുണ്ട്. ബാബുവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നും ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ദൗത്യ സംഘം അറിയിച്ചിട്ടുണ്ട്. ബാബു തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് പ്രതികരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലൂടെ അറിയിക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തിയത്. രക്ഷാദൗത്യ സംഘം ഇപ്പോൾ ബാബുവിന് അരികെ എത്തിയിരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ച് ഈ രക്ഷാദൗത്യം ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാവും എന്ന ആത്മവിശ്വാസമാണ് ഈ രക്ഷാദൗത്യ സംഘം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വെള്ളം എത്തിക്കാനുള്ള തീവ്ര ശ്രമവും അതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. കരസേനാ ദൗത്യ സംഘത്തിന്റെ തത്സമയ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മണിക്കൂറുകളായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് ആദ്യം നടത്തുന്നത് രക്ഷാദൗത്യത്തോടൊപ്പം തന്നെ. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാണ് സുർജിത്ത്, പരാജയപ്പെട്ട ഒരു ദൗത്യം, ഹെലികോപ്റ്റർ ദൗത്യം. അതിനുശേഷം വീണ്ടും സേനയെത്തുന്നു. ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനം വൈകി എത്തിയ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ നടന്നത്, എങ്ങനെയാണ് യുവാവ് മലയിൽ കുടുങ്ങിയതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ രക്ഷാദൗത്യത്തിന്റെ ഒരു സമ്മറി. ക്രിസ്റ്റീന, മിനിഞ്ഞാന്നാണ് ഇത് സംഭവിക്കുന്നത്. അതായത് 3 ദിവസം മുമ്പ് ഈ യുവാവ് സൈക്കിൾ, ബാബു എന്ന യുവാവാണ് ഈ മലയിടുക്കിൽ അകപ്പെട്ടിരിക്കുന്നത്. ബാബു ഈ ചാട് സ്വദേശിയായ ആളാണ്. അതായത് ഈ നിൽക്കുന്ന മേഖലയിലുള്ള ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ബാബു. ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ മുകളിലേക്ക് കയറുകയാണ്. ബാബു പത്രം വിതരണം ചെയ്യുന്ന ആളാണ്. ബാബുവിനേക്കാൾ ബാബുവിനുള്ളത് 23 വയസ്സാണ്. അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ, പ്രായം കുറഞ്ഞ കുട്ടികളും കൂടിയാണ് മുകളിലേക്ക് കയറുന്നത്. ഇപ്പോൾ മുകളിലേക്ക് കയറുന്നത് 4 കുട്ടികൾ സഹിതമാണ് മുകളിലേക്ക് കയറുന്നത്. ഇതിൽ 2 കുട്ടികൾ ഉടൻ തന്നെ പിൻവാങ്ങി. ഇതിനുശേഷം മറ്റ് 2 കുട്ടികളും ബാബുവും യാത്ര തുടർന്നു. ഈ ഒടുവിൽ മറ്റു കുട്ടികൾ ഭയം മൂലം താഴേക്ക് തിരിച്ച് ഇറങ്ങി. 2 കുട്ടികൾ തിരിച്ചിറങ്ങിയപ്പോൾ ബാബു തനിച്ചായി. ബാബു യാത്ര തുടർന്നു. ഒടുവിൽ ഇതിനകത്ത് പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്, ഈ ഗുഹയ്ക്കകത്ത് പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇതിനുശേഷം അന്ന് രാത്രിയിൽ ബാബു തന്നെ എടുത്ത ചിത്രങ്ങൾ, ഫോട്ടോകൾ താഴേക്ക് അയച്ചു കൊടുത്തു. അതിൽ കാലിന്
പരിക്കേറ്റ ചിത്രം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ബാബുവിന്റെ സെൽഫി അതിനകത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് പുറത്തു വന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഫ്ലാഷ് ലൈറ്റ് കൈവീശി കാണിക്കുന്നതാണ്, അതായത് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉയർത്തി കാണിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. ഇതോടുകൂടിയാണ് ഈ അപകടത്തിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പുറം ലോകത്ത് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഒരു സംഘം ആളുകൾ അവിടേക്ക് പുറപ്പെട്ടു. പോലീസിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആ പുറപ്പെട്ടെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി ആയത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്ന നിലയാണ് ഉണ്ടായത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ കോസ്റ്റ് ഗാർഡിന്റെ അടക്കം സഹായം തേടി. ഇപ്പോൾ ഷാഫി പറമ്പിൽ അവിടേക്ക് പോയി എത്തിയിട്ടുണ്ട്. അതായത് ഈ അപകടം നടന്ന ഈ സ്ഥലത്തല്ല, ഇതിന്റെ താഴ്വാരം വരെ അദ്ദേഹം പോയി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ? ഇപ്പൊ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, പിന്നെ 7:17 ബാബു എഴുന്നേറ്റ് നിന്നു. ഇപ്പൊ അവിടുത്തെ ലോങ് മിഷൻ ക്യാമറയിൽ നോക്കുമ്പോൾ ബാബു എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത് വെളിച്ചം വന്ന സ്ഥിതിക്ക് എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് സംബന്ധിച്ച് അവരുടെ പ്ലാനിംഗ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഏത് സൈഡിൽ നിന്ന് റോപ്പ് വഴി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചോപ്പറിൻ്റെ സഹായം ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞ ഡ്രോണ്, അത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഫുഡ് ക്യാരി ചെയ്യാൻ കഴിയാവുന്ന ഡ്രോൺ എത്തും. അവിടെ ആക്സസിബിൾ ആണോ എന്നുള്ളത് അവരവിടെ ഒന്ന് നോക്കിയാലേ പറയാൻ സാധിക്കുള്ളൂ. ആ ശ്രമവും നടത്തണം, പക്ഷേ അത് ഡോക്ടർമാരുടെ അനുമതിയും കൂടെ വേണം. ഇപ്പം എന്താ കൊടുക്കാൻ പറ്റുക, കൊടുക്കാൻ കഴിയൂ എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്ലാൻ ഇപ്പോൾ അവർ സെറ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർമി ഏത് തരത്തിൽ ബാബുവിൻ്റെ അടുത്തേക്ക് എത്തണം എന്നുള്ളത് റോപ്പ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഷാഫി പറമ്പിൽ നൽകുന്ന വിവരം. എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്, നമ്മൾ കണ്ടതാണ് ആ ദൃശ്യം. ആ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ ദൃശ്യം തന്നെയാണ്. എന്തായാലും ബാബു ആരോഗ്യവാനാണ്. ഇനി വേണ്ടത് ഭക്ഷണം എത്തിക്കൽ എന്നുള്ള ദൗത്യമാണ്. അത് കൃത്യമായി ഷാഫി പറമ്പിൽ ബന്ധുക്കളോട് വിശദീകരിക്കുകയാണ്. ബന്ധുക്കളോടുകൂടി ഷാഫി പറമ്പിൽ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.